ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു കൃഷ്ണാസ് ടേസ്റ്റ് ആൻഡ് ടിപ്സ്. എന്തൊക്കെയുണ്ട് വിശേഷം? എല്ലാവരും സുഖമായിരിക്കുന്നോ? ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് നമ്മൾ പ്രഗ്നൻസി ടൈമിൽ കഴിച്ചിരിക്കേണ്ട ഭക്ഷണത്തെ കുറിച്ചാണ്. അപ്പൊ ഈ ഒരു പ്രഗ്നൻസി പീരീഡ് നമ്മൾ ഏതൊക്കെ ഭക്ഷണം കഴിക്കണം, എന്തൊക്കെ ഭക്ഷണം കൂടുതൽ ഉൾപ്പെടുത്തണം എന്നതൊക്കെയാണ് ഇന്നത്തെ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിട്ടുള്ളത്. അപ്പോൾ ആദ്യമായിട്ട് ആരെങ്കിലും ചാനൽ കാണുന്നവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണേ. അതുപോലെ തന്നെ ബെൽ ബട്ടൺ കൂടി ഒന്ന് എനേബിൾ ചെയ്യുക. എന്നാലേ ഞാനിടുന്ന വീഡിയോസിന്റെ ഒക്കെ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് പെട്ടെന്ന് തന്നെ ലഭിക്കുകയുള്ളൂ. അപ്പൊ നമുക്ക് വീഡിയോയിലേക്ക് കടക്കാം. ആദ്യമായിട്ട് പറയാനുള്ളത് ഡയറി പ്രൊഡക്ട്സ് ആണ്. അപ്പൊ ഡയറി പ്രൊഡക്ട്സ് എന്ന് പറയുമ്പോൾ പാല്, ചീസ്, തൈര് തുടങ്ങിയൊക്കെയാണ്. നമ്മൾ പ്രഗ്നന്റ് ആയിട്ട് ഡോക്ടറെ കൺസൾട്ട് ചെയ്യുമ്പോഴേ ഡോക്ടർ അഡ്വൈസ് ചെയ്യുന്ന ഒരു കാര്യമാണ് ഒരു ഗ്ലാസ് അല്ലെങ്കിൽ രണ്ട് ഗ്ലാസ് പാല് ഡെയിലി കുടിക്കണം എന്നുള്ളത്. അപ്പൊ ഈ പാലിൽ ധാരാളം കാൽസ്യവും വൈറ്റമിൻസും മിനറൽസും ഒക്കെ അടങ്ങിയിട്ടുണ്ട്. ഈ ഒരു പ്രഗ്നന്റ് ആയ ടൈമിൽ നമ്മുടെ ശരീരത്തിൽ ധാരാളമായിട്ട് വേണ്ടുന്ന ഒന്ന് തന്നെയാണ് കാൽസ്യം ഒക്കെ. അപ്പൊ നമ്മൾ തീർച്ചയായിട്ടും നമ്മൾ ഭക്ഷണത്തിൽ ഉൾപ്പെടുത്തേണ്ട ഒന്നാണ് പാല് പോലുള്ള ഡയറി പ്രൊഡക്ട്സ്. അപ്പോൾ നമ്മൾ പാല് കുടിക്കുന്ന സമയത്ത് നല്ലോണം തിളപ്പിച്ച പാല് മാത്രം കുടിക്കുക. കാരണം ബാക്ടീരിയ കണ്ടന്റ് ഒക്കെ ധാരാളം ഉള്ളതാണ്. അത് നമ്മുടെ ശരീരത്തിൽ ഈ ഒരു സമയത്ത് പെട്ടെന്ന് അങ്ങ് കയറാൻ ചാൻസ് ഉണ്ട്. അപ്പൊ തിളപ്പിച്ചിട്ടുള്ള പാല് മാത്രം കുടിക്കാൻ വേണ്ടി ശ്രദ്ധിക്കുക. അടുത്തതായിട്ട് പറയാനുള്ളത് പഴവർഗ്ഗങ്ങൾ, ഇലവർഗ്ഗങ്ങൾ, ബീൻസ് എന്നിവയൊക്കെ കുറിച്ചിട്ടാണ്. അപ്പൊ നമ്മൾ പ്രഗ്നന്റ് ആയ ഫസ്റ്റ് ട്രൈമസ്റ്ററിൽ കഴിക്കുന്ന ടാബ്ലറ്റ് ആണ് ഫോളിക് ആസിഡ്. ഈ ഫോളിക് ആസിഡ് കണ്ടന്റ് നമ്മുടെ നാച്ചുറലായിട്ടുള്ള ഫുഡ് ഐറ്റംസിൽ ധാരാളം അടങ്ങിയിട്ടുണ്ട്. അങ്ങനെയുള്ള ഫുഡ് ഐറ്റംസ് ആണ് ഇലവർഗ്ഗങ്ങള്, പയർവർഗ്ഗങ്ങള്, ബീൻസ് തുടങ്ങിയവയൊക്കെ. അപ്പൊ ഇതൊക്കെ ഈ ഒരു സമയത്ത് നമ്മൾ ധാരാളം കഴിക്കേണ്ട ആവശ്യം ഉണ്ട്. അപ്പൊ ഈ ഒരു സമയത്ത് നമ്മുടെ ഫുഡ് ഐറ്റംസിൽ ഇങ്ങനെയുള്ള സാധനങ്ങളോട് ഉൾപ്പെടുത്തുക. അപ്പൊ ഇലവർഗ്ഗങ്ങൾ എന്ന് പറയുമ്പോൾ ചീര, മുരിങ്ങയില, അതൊക്കെ നമുക്ക് ധാരാളമായിട്ട് നാട്ടിൽ ലഭിക്കുന്ന ഒന്ന് തന്നെയാണ്. അപ്പൊ ഈ ഒരു സമയത്ത് നമ്മളത് കൂടുതൽ കഴിക്കാൻ വേണ്ടി ശ്രദ്ധിക്കുക. പിന്നെ നമ്മൾ കഴിച്ചിരിക്കേണ്ട ഒന്നാണ് മുട്ട. മുട്ടയിലും ധാരാളം പ്രോട്ടീൻ കണ്ടന്റ് ഒക്കെ ഉണ്ട്. അപ്പൊ ഈ ഒരു സമയത്ത് നമ്മൾ മുട്ടയും കൂടെ നമ്മുടെ ഭക്ഷണത്തിൽ ഉൾപ്പെടുത്തണം. അപ്പൊ ഈ മുട്ട കഴിക്കുമ്പോൾ നമ്മൾ നല്ലോണം വേവിച്ചതിന് ശേഷം മാത്രം കഴിക്കുക. ഇതിലും ധാരാളം ബാക്ടീരിയ കണ്ടന്റ് ഒക്കെ ഉള്ളതാണ്. നമ്മൾ നോർമലി കഴിക്കുന്നത് പോലെ ഹാഫ് വേവിലൊന്നും മുട്ട ഈ ഒരു സമയത്ത് കഴിക്കാൻ വേണ്ടി പാടില്ല. കാരണം ഈ ഒരു സമയത്ത് നമുക്ക് ബാക്ടീരിയ കണ്ടന്റ് ഒക്കെ പെട്ടെന്ന് ശരീരത്തിൽ അങ്ങ് എത്താൻ ചാൻസ് ഉണ്ട്. അപ്പൊ നല്ലോണം വേവിച്ചതിന് ശേഷം മാത്രം മുട്ട കഴിക്കുക. അടുത്തതായിട്ട് പറയാനുള്ളത് ഫ്രൂട്ട്സ് ആണ്. നേന്ത്രപ്പഴം, പേരയ്ക്ക, ഓറഞ്ച് എന്നിവയൊക്കെ ഈ സമയത്ത് വളരെ നല്ലതാണ്. കാരണം എന്ന് വെച്ചാൽ ചില പ്രഗ്നന്റ് ആയിട്ടുള്ള സ്ത്രീകൾക്ക് ഈ ഒരു സമയത്ത് കോൺസ്റ്റിപ്പേഷന്റെ ഒക്കെ പ്രശ്നങ്ങൾ ഉണ്ടാവും. അപ്പൊ അങ്ങനെയുള്ള പ്രശ്നങ്ങളൊക്കെ പരിഹരിക്കാൻ വേണ്ടിയിട്ട് ഫ്രൂട്ട്സ് നമുക്ക് കഴിക്കുന്നത് വളരെ നല്ലതാണ്. അടുത്തതായിട്ട് പറയുന്നത് പച്ചക്കറികളാണ്. അപ്പൊ പച്ചക്കറികൾ പ്രധാനമായിട്ടും പറയുന്നത് കാരറ്റ്, വഴുതനങ്ങ, മുരിങ്ങാക്കായ, മത്തങ്ങ തുടങ്ങിയവയാണ്. പിന്നെ ഈ ഒരു സമയത്ത് നമ്മൾ ചക്കരക്കിഴങ്ങൊക്കെ കഴിക്കുന്നത് വളരെ നല്ലതാണ്. ഈ വക ന്യൂട്രിയൻസ് ഒക്കെ നമ്മുടെ പ്രഗ്നൻസി ടൈമിലെ ഇമ്മ്യൂൺ സിസ്റ്റത്തിനെ വളരെയധികം ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. അതുപോലെ തന്നെ നമ്മുടെ കുഞ്ഞിൻ്റെ ബ്രെയിൻ ഡെവലപ്മെൻറ്റിനും ഇത് വളരെയധികം സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. അതുപോലെ തന്നെ ഈ ഒരു സമയത്ത് നമ്മൾ നട്സും ഡ്രൈ ഫ്രൂട്ട്സും ഒക്കെ കഴിക്കുന്നത് വളരെ നല്ലതാണ്. അപ്പൊ നട്സ് എന്ന് പറയുമ്പോൾ എല്ലാവർക്കും അറിയാം കാഷ്യൂ, ആൽമണ്ട്സ്, അതുപോലെ തന്നെ ഹെസൽ ഫ്രൂട്ട്സ്, അങ്ങനെ ഒരുപാടുണ്ട്. അതുപോലെ തന്നെ ഡ്രൈ ഫ്രൂട്ട്സ് എന്ന് പറയുമ്പോൾ മുന്തിരി, ഈന്തപ്പഴം, ഇതൊക്കെ ഈ ഒരു സമയത്ത് നമ്മൾ കഴിക്കുന്നത് വളരെ നല്ലതാണ്. പക്ഷെ നമ്മുടെ പ്രഗ്നൻസിയിലെ ഫസ്റ്റ് ട്രൈമസ്റ്ററിൽ ഡോക്ടർ ഇതൊക്കെ കഴിക്കേണ്ട എന്നാണ് പറയുന്നത്. അപ്പൊ ആ ഒരു സമയം കഴിഞ്ഞിട്ട് നമുക്ക് ഫസ്റ്റ് ട്രൈമസ്റ്റർ കഴിഞ്ഞു കഴിഞ്ഞാൽ പിന്നെ ഈ ഒരു ഇതൊക്കെ നമ്മുടെ ഫുഡ് ഐറ്റംസിൽ ഉൾപ്പെടുത്താവുന്നതാണ്. അതായത് വെച്ചാൽ ഒരുപാട് അങ്ങ് കഴിക്കണമെന്നില്ല, ഡെയിലി ഒരു രണ്ട് മൂന്ന് നട്ട്സ്, രണ്ട് ഈന്തപ്പഴം അങ്ങനെയൊക്കെ കഴിച്ചാൽ മതി. കൂടുതൽ കഴിക്കുന്നതും ശരീരത്തിന് അത്ര നല്ലതല്ല. അപ്പോൾ കുറച്ച് കുറച്ചായിട്ട് നമുക്ക് ഈ ഒരു സമയത്ത് ഇതൊക്കെ ഡെയിലി ഉൾപ്പെടുത്തുക. അങ്ങനെ തന്നെ അതല്ലാണ്ട് ഒരു ദിവസം തന്നെ ഒരുപാട് കഴിക്കണമെന്നല്ല, ഡെയിലി നമ്മുടെ ഫുഡിൽ ഇതൊക്കെ ഒന്ന് ഉൾപ്പെടുത്തി കഴിക്കുന്നതും വളരെയധികം നല്ലതാണ്. സമയത്ത് നമ്മുടെ ഭക്ഷണത്തിൽ ഉൾപ്പെടുത്തേണ്ട ഒന്ന് തന്നെയാണ് ഈ ചെറുമത്സ്യങ്ങളൊക്കെ. ചെറുമത്സ്യങ്ങളിലൊക്കെ ധാരാളം കാൽസ്യം അടങ്ങിയിട്ടുണ്ട്. അപ്പോൾ ഈ ഒരു ചെറുമത്സ്യം കഴിക്കേണ്ട കാര്യം പറയുമ്പോഴാണ് ഓർക്കുന്നത് സീ ഫുഡ് ആരും കഴിക്കാതിരിക്കുന്നതാണ് നല്ലത്. കാരണം സീ ഫുഡിൽ മെർക്കുറി കണ്ടന്റ് കൂടുതലാണ്. സീ ഫുഡ് എന്ന് പറയുമ്പോൾ ഈ കല്ലുമ്മക്കായ, ഞണ്ട്, കക്ക തുടങ്ങിയവയൊക്കെ ഈ ഒരു സമയത്ത് നമ്മൾ അവോയ്ഡ് ചെയ്യുന്നതാണ് നല്ലത്. കാരണം ഇതൊക്കെ നമ്മുടെ ശരീരത്തിന് ഈ പ്രഗ്നൻസി ടൈമിൽ വേസ്റ്റ് ആയിട്ടാണ് എഫക്റ്റ് ചെയ്യുന്നത്. അപ്പോൾ ഈ വക സീ ഫുഡൊക്കെ നമ്മൾ ഒഴിവാക്കുന്നതാണ് ഈ ഒരു സമയത്ത് നല്ലത്. അതുപോലെ തന്നെ ഈ ഒരു സമയത്ത് നമ്മൾ കഴിക്കേണ്ട ഒന്ന് തന്നെയാണ് മീറ്റ്. മീറ്റ് കഴിക്കുമ്പോൾ നല്ലോണം വേവിച്ചിട്ട് കഴിക്കുക. മീറ്റ് നമുക്ക് അയൺ കണ്ടന്റ് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. മൂന്ന് മാസം കഴിഞ്ഞ് കഴിഞ്ഞാൽ ഡോക്ടർ നമുക്ക് എഴുതി തരുന്ന ടാബ്ലറ്റ് അയൺ ടാബ്ലറ്റ് ആണ്.
അയൺ നമ്മുടെ ശരീരത്തിൽ കുറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് വല്ലാത്ത ക്ഷീണം ഫീൽ ചെയ്യും. അതുകൊണ്ട് തന്നെയാണ് ഡോക്ടർ നമുക്ക് ആ ഒരു ടാബ്ലറ്റ് എഴുതി തരുന്നത്. അപ്പോൾ ഓൾമോസ്റ്റ് ഫുഡ് ഐറ്റംസ് ഒക്കെ നമ്മൾ പറഞ്ഞിട്ടുണ്ട്. എന്ത് നമ്മൾ കഴിക്കുന്നു അതുപോലെ തന്നെ നമ്മൾ വെള്ളവും കുടിക്കാം. ഈ ഒരു സമയത്ത് നമ്മുടെ ശരീരത്തിൽ ധാരാളമായിട്ട് വെള്ളം ആവശ്യമുണ്ട്. അപ്പോൾ ഭക്ഷണത്തിനേക്കാളും കൂടുതൽ നിങ്ങൾ വെള്ളം കുടിക്കാൻ ശ്രദ്ധിക്കുക. എല്ലാവർക്കും വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് കരുതുന്നു. നിങ്ങൾ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ കമൻറ്റ് കൂടി എന്നെ ഒന്ന് അറിയിക്കുക. അതുപോലെ തന്നെ നല്ലൊരു വീഡിയോയുമായി നല്ലൊരു ടോപ്പിക്കുമായി ഞാൻ അടുത്ത ദിവസം വരും. അടുത്ത ദിവസം കാണുന്നത് വരെ ബൈ ഫ്രം കൃഷ്ണാസ് ടേസ്റ്റ് ആൻഡ് ടിപ്സ്.